Namaskaram കൊടകരിയിൽ കുഴൽപ്പണം തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ബി ജെ പിയിലേക്ക് രണ്ട് ബിജെപി നേതാക്കളെ പോലീസ് ചോദ്യം ചെയ്തേക്കും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഓൺലൈൻ യോഗം ചേരുന്നുണ്ട് അതിനുശേഷമാകും അന്തിമ തീരുമാനം കുഴൽപ്പണവുമായി വന്ന സംഘത്തെ തൃശൂരിൽ ഒരു രാത്രി തങ്ങാൻ നിർബന്ധിക്കുകയും ഇതിന് സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്ത നേതാവിനെയും സംഭവം നടന്ന ഉടൻ കൊടകരിയിലെത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചയാളെയുമാണ് ചോദ്യം ചെയ്യുക കവർച്ചയിൽ ഇവർക്ക് ബന്ധമുണ്ടോയെന്ന് സ്ഥിരീകരിക്കുകയാണ് ലക്ഷ്യം ഇവരും കുഴൽപ്പണം തട്ടിയെടുത്ത ഗൂഢാലോചന ിൽ പങ്കാളിയാണെന്നാണ് സൂചന ഏപ്രിൽ മൂന്നിന് കൊടകരയിൽ കാർ അപകടം സൃഷ്ടിച്ച് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കവർന്നെന്നാണ് പോലീസിന് ലഭിച്ച പരാതി കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജൻ വണ്ടി ഓടിച്ചിരുന്ന ഷംജീർ വഴിയാണ് പരാതി നൽകിയത് ധർമ്മരാജൻ ആർ എസ് എസ് ബന്ധമുള്ള പണം കൊടുത്തുവിട്ടത് യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക് ആണെന്നും പോലീസിന് വ്യക്തമായിരുന്നു ഇവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതോടെ സംഭവത്തിൽ ദേശീയ പാർട്ടിയുടെ ബന്ധം വെളിച്ചെത്തു വരികയും ചെയ്തു ലക്ഷത്തിന് പകരം ഇതുവരെ എൺപത്തിയേഴ് ലക്ഷം രൂപയോളം കണ്ടെടുക്കാനും പോലീസിന് സാധിച്ചു മൂന്ന് ദശാംശം അഞ്ചു കോടിയിലേറെ രൂപ കാറിൽ ഉണ്ടായിരുന്നതായും ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ചെലവഴിക്കാൻ കൊണ്ടുവന്നതാണെന്നും പോലീസ് പറയുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ബി ജെ പിയിലേക്ക് നീളുന്നത് കുഴൽപ്പണ കവർച്ച കേസിൽ രണ്ട് പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എഡ്വിൻ രഞ്ജിത്ത് എന്നിവരെയാണ് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയത് ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന പുതിയ സംഘത്തിന്റെ അന്വേഷണം ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നതിന് തൊട്ടടുത്താണ് രണ്ടാം ഘട്ട അന്വേഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിലയിരുത്തലിനായാണ് അന്വേഷണ സംഘം ചൊവ്വാഴ്ച യോഗം ചേരുന്നത് പ്രതികളിൽ നിന്ന് ബി നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ബി ജില്ലയിലെ നേതാവ് പ്രതികൾക്കായി തൃശൂരിലെ ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയത് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ലാ ഭാരവാഹി സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ കൊടകരയിലെത്തി ഇവരാണ് സംശയനിഴലിൽ ഉള്ളത് ഇതിനിടെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ഷുക്കൂറിന്റെ വെള്ളാങ്കല്ലൂരിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ കോഴിക്കൂട്ടിൽ ഒളിപ്പിച്ച നിലയിൽ എട്ട് ലക്ഷം രൂപ കണ്ടെത്തിയിരുന്നു തനിക്ക് പത്ത് ലക്ഷം ലഭിച്ചുവെന്നും ബാക്കി പണം മൊബൈൽ ഫോണിനും വാഹനം റിപ്പയർ ചെയ്യാനും ഉപയോഗിച്ചെന്നും ഷുക്കൂർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മൂന്നിന് പുലർച്ചെയാണ് കൊടകരയിൽ വ്യാജ വാഹന അപകടമുണ്ടാക്കി പണം കവർന്നത് ബി സ്വന്തം ഫണ്ട് തട്ടിയെടുത്തുവെന്ന ആക്ഷേപത്തിനേക്കാളുപരി രേഖകളില്ലാതെ കോടികളാണ് കടത്തിയതെന്നത് അന്വേഷണ സംഘം ഗൗരവമായി കാണുന്നുണ്ട്